നമസ്കാരം. കാബൂൾ ഇന്ത്യൻ മിഷനായ ഓപ്പറേഷൻ ദേവി ശക്തി എത്രമാത്രം ദുഷ്കരമാണെന്നും കേന്ദ്ര സർക്കാരും ഇന്ത്യൻ എയർഫോഴ്സും എത്രമാത്രം കഷ്ടപ്പെടുന്നുവെന്നും നിങ്ങൾക്കറിയാമോ? അഫ്ഗാനിസ്ഥാനിൽ നിന്നും 800-ലേറെ പേരെ രക്ഷിച്ച കേന്ദ്ര സർക്കാരിന്റെ ബുദ്ധിമുട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വളരെ എളുപ്പമാണെന്ന്, എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. നയതന്ത്രവും കഠിനാധ്വാനവും ഏറെ ആവശ്യമായ ഈ ഓപ്പറേഷൻ ദേവി ശക്തി ഇങ്ങനെയാണ്. അഫ്ഗാനിസ്ഥാനിലേക്ക് നേരിട്ട് പോകാൻ പറ്റില്ല, പാകിസ്ഥാന്റെ വ്യോമപാതയിലൂടെ വേണം പോകാൻ. എന്നാൽ ദുഷ്ടന്മാരായ പാകിസ്ഥാൻ അതിന് സമ്മതിച്ചില്ല. അടുത്ത വഴി ഇറാന്റെ വ്യോമപാതയാണ്. അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ ഇറാൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനം പറത്തുവാൻ സമ്മതം വാങ്ങുന്നു. ഒരു രാജ്യവും മറ്റുള്ള രാജ്യങ്ങളുടെ എയർഫോഴ്സ് വിമാനം തങ്ങളുടെ വ്യോമപാത വിട്ടുകൊടുക്കില്ല. എന്നാൽ ഇന്ത്യയുടെ നയതന്ത്രത്തിന്റെ ഫലമായി സമ്മതം കിട്ടുന്നു. ഇനി അടുത്ത കടമ്പ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ വിമാനം കാബൂളിൽ ഇറങ്ങാൻ താലിബാൻ സമ്മതിക്കില്ല. കാരണം താലിബാനുമായി ഇന്ത്യക്ക് നല്ല ബന്ധമില്ല എന്നത് തന്നെ. ഇനി കാബൂളിൽ ഇറങ്ങിയാൽ തന്നെ ആയിരക്കണക്കിന് യാത്രക്കാരുടെയും അഭയാർത്ഥികളുടെയും ഇടയിലൂടെ വേണം വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ. കൂടാതെ വിമാനത്തിന് അധിക സമയം പാർക്ക് ചെയ്യാനും പറ്റില്ല. അതിനാൽ ഇന്ത്യ ഗവൺമെന്റ് കസാക്കിസ്ഥാൻ എയർപോർട്ടിൽ നമ്മുടെ എയർഫോഴ്സ് വിമാനങ്ങൾ ഒരുക്കി. അതിനും വലിയ രീതിയിൽ സമ്മതം വേണം എന്ന് ഓർക്കുക. ഇനിയൊരു ദീർഘവീക്ഷണത്തിന്റെ കാര്യം, കസാക്കിസ്ഥാനിലുള്ള ഫാർക്കോർ എയർബേസ് ഇന്ത്യ കസാക്കിസ്ഥാൻ സംയുക്തമായിട്ടാണ് നിയന്ത്രിക്കുന്നത്. അടൽജി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഇത് മുന്നിൽ കണ്ട് ദീർഘവീക്ഷണത്തോടെ ചെയ്ത പ്രൊജക്റ്റാണ് എന്നോർക്കുക. ഇനി ഇന്ത്യ ഗവൺമെന്റിന്റെ അടുത്ത നീക്കം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പൗരന്മാരെ താലിബാന്റെ കയ്യിൽപ്പെടാതെ കാബൂൾ എയർപോർട്ടിൽ എത്തിക്കുക എന്നതാണ്. കാരണം കാബൂൾ എയർപോർട്ടിന് മുൻപായി താലിബാന്റെ ചെക്ക് പോസ്റ്റുകളുണ്ട്. അതിനുള്ള പരിഹാരമായി ഇന്ത്യ ഗവൺമെന്റ് ചെയ്തത് കാബൂൾ എയർപോർട്ടിന് മുന്നിൽ ഇന്ത്യക്കാർക്ക് മാത്രമായി താമസിക്കാൻ ഒരു സ്ഥലം ഒരുക്കുക എന്നതാണ്. അതിലേക്കായി ഒരു ഗ്യാരേജ് തയ്യാറാക്കി ദിവസവും 150-200 വരെ ഇന്ത്യൻ പൗരന്മാരെ താമസിപ്പിക്കുന്നു. മറ്റുള്ള സ്ഥലങ്ങളിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ US സേനയുടെ സഹായത്തോടെ ഈ ഗ്യാരേജിൽ എത്തിക്കുന്നു. അതിനുശേഷം ഒരു മിഷനുള്ള യാത്രക്കാരായി എന്ന വിവരം ഇന്ത്യ ഉദ്യോഗസ്ഥർ കസാക്കിസ്ഥാനിലെ എയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും കാബൂൾ US ഉദ്യോഗസ്ഥർക്കും കൈമാറുന്നു. കാബൂൾ ATSന്റെ കൺട്രോൾ US-നാണ്. ATSന്റെ ക്ലിയറൻസ് കിട്ടിയതിനു ശേഷം കസാക്കിസ്ഥാനിൽ നിന്നും ഇന്ത്യൻ എയർഫോഴ്സ് വിമാനം കാബൂൾ എയർപോർട്ടിലേക്ക് പറന്നു വരുന്നു. അതിനുശേഷം എയർപോർട്ടിന് പുറത്തുള്ള ഗ്യാരേജിൽ നിന്നും നമ്മുടെ പൗരന്മാരെ US-ന്റെ വാഹനത്തിൽ കയറ്റി നേരിട്ട് റൺവേയിൽ എത്തിക്കുന്നു. റൺവേയിൽ കാത്ത് നിൽക്കുന്ന നമ്മുടെ പൗരന്മാരുടെ അടുത്തേക്ക് ഇന്ത്യൻ എയർഫോഴ്സ് വിമാനം പറന്നിറങ്ങുന്നു. ഇതൊരു ഹെർക്കൂലിയൻ ടാസ്ക് ആണെന്ന് ഞാൻ വീണ്ടും പറയേണ്ടതില്ലല്ലോ. നരേന്ദ്രമോദിയല്ല വേറൊരാൾ പ്രധാനമന്ത്രിയായിരുന്നുവെങ്കിൽ ഇവരുടെ ശവം പോലും കിട്ടില്ലായിരുന്നു. ഇറാഖ്, കുവൈറ്റ് അധിനിവേശ സമയത്ത് നമ്മൾ കണ്ടതാണ്. 100 കണക്കിന് പേർ കൊല്ലപ്പെട്ടു. അവസാനം ഭാരത പൗരന്മാർ സ്വന്തമായി വണ്ടി പിടിച്ച് തിരികെ വരേണ്ടതായി വന്നതും നമുക്കറിയാം. ഇതിന്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാ ഉദ്യോഗസ്ഥർക്കും ഹൃദയം നിറഞ്ഞ സല്യൂട്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.